Hi friends, welcome back to my channel, Sims Nurses Corner. നമ്മളിവിടെ കേരള പി എസ് സി സ്റ്റാഫ് നഴ്സ് ക്വസ്റ്റ്യൻ എക്സാം ക്രാക്ക് പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതൊരു സബ്സ്ക്രൈബ് ചെയ്യുക, ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ പോയിന്റ്സിലേക്ക് പോകാം. ഫസ്റ്റ് പോയിന്റ്, മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് റീനൽ സ്റ്റോൺ. മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് റീനൽ സ്റ്റോൺ ഈസ് കാൽഷ്യം ഓക്സലേറ്റ്. ഓക്കെ, കാൽഷ്യം ഓക്സലേറ്റ്. ഓക്കെ, അതർ ടൈപ്സ് കാൽഷ്യം ഓക്സലേറ്റ്, കാൽഷ്യം ഫോസ്ഫേറ്റ്, സ്ട്രോവൈറ്റ്, യൂറിക് ആസിഡ്, സിസ്റ്റി. ഓക്കെ, ഇത്രയൊക്കെയാണ് ടൈപ്സ് ഓഫ് കിഡ്നി സ്റ്റോൺസ്. അതിനകത്ത് കാൽഷ്യം വരുന്ന സ്റ്റോൺസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. 80% ഓഫ് കാൽഷ്യം സ്റ്റോൺസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, സിസ്റ്റൈറ്റിസ്. വാട്ട് ഈസ് സിസ്റ്റൈറ്റിസ്? നമുക്കെല്ലാം അറിയാവുന്നതാണ്, ഇൻഫ്ലമേഷൻ ഓഫ് യൂറിനറി ബ്ലാഡർ. ഇൻഫ്ലമേഷൻ ഓഫ് യൂറിനറി ബ്ലാഡർ ഈസ് കാൾഡ് സിസ്റ്റൈറ്റിസ്. ഓക്കെ, ദെൻ വേൾഡ് ഹെൽത്ത് ഡേ April 7th. വേൾഡ് ഹെൽത്ത് ഡേ April 7th. നെക്സ്റ്റ് വൺ, ക്ലേ കളേർഡ് സ്റ്റൂൾ. ക്ലേ കളേർഡ് സ്റ്റൂൾ ഈസ് സജസ്റ്റീവ് ഓഫ് ഓബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്. ഓക്കെ, ഓബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിൻ്റെ സിംറ്റം ആണ് ക്ലേ കളേർഡ് സ്റ്റൂൾ. ഇന്നലെ ഞാനൊരു കഴിഞ്ഞ വീഡിയോയിൽ ഒരു ടാറി ബ്ലാക്ക് സ്റ്റൂൾ, അതെന്തിൻ്റെ ആയിരുന്നു, ജി അപ്പർ ജി ഐ ട്രാക്ടിൻ്റെ ബ്ലീഡിങ് കാണിക്കുന്നതാണ് ടാറി ബ്ലാക്ക് സ്റ്റൂൾ. അതുപോലെ ക്ലേ കളേർഡ് ഓബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ആണ്. നെക്സ്റ്റ് വൺ, മോസ്റ്റ് കോമൺ കോസ് ഓഫ് നിയോനേറ്റൽ സെപ്സിസ് ഇൻ ഹോസ്പിറ്റൽസ് ഇൻ ഇന്ത്യ. നിയോനേറ്റൽ സെപ്സിസിൻ്റെ മോസ്റ്റ് കോമൺ കോസ് എസ്ചെറേഷ്യ കൊളൈ അല്ലെങ്കിൽ ഇ കൊളൈ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഈച്ച് ഗ്രാം ഓഫ് എച്ച് ബി കണ്ടെയ്ൻസ് ഡാഷ് അയൺ. ഈച്ച് ഗ്രാം ഓഫ് എച്ച് ബി കണ്ടെയ്ൻസ് ഡാഷ് അയൺ. ഓക്കെ, 3.34 ആണ് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. അറൗണ്ട് 3.35 to 4.549 വരെയൊക്കെ വരുന്നുണ്ട്. ഓക്കെ, 3.34 മില്ലിഗ്രാം ആണ് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, 3.34 മില്ലിഗ്രാം, ഏകദേശം ഈ റേഞ്ച് ഓർത്ത് വയ്ക്കുക. ഈ റേഞ്ച് വരുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ, ലെയർ ഓഫ് ഹാർട്ട് ഹാവിംഗ് സ്പെഷ്യലൈസ്ഡ് കാർഡിയാക് മസിൽ. ലെയർ ഓഫ് ഹാർട്ട് ഹാവിങ് സ്പെഷ്യലൈസ്ഡ് കാർഡിയാക് മസിൽ, ദാറ്റ് ഈസ് മയോകാർഡിയം. ഓക്കെ, മയോകാർഡിയം. നെക്സ്റ്റ് വൺ, ഹെപ്പാരിൻ ആക്ട്സ് വയ ആക്ടിവേഷൻ ഓഫ്. ഹെപ്പാരിൻ ആക്ട്സ് വയ ആക്ടിവേഷൻ ഓഫ് ആൻറ്റി ത്രോംബിൻ തേർഡ്. ഓക്കെ, ആൻറ്റി ത്രോംബിൻ തേർഡ്. ഹെപ്പാരിൻ ക്ലോട്ടിംഗ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആൻറ്റി ത്രോംബിൻ തേർഡ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് ഹെപ്പാരിൻ ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ടൈപ്പ് ഓഫ് ഗ്രാഫ്റ്റിംഗ് യൂസ്ഡ് ഇൻ ടു ബേൺ പേഷ്യൻ്റ്. ബേൺ പേഷ്യൻ്റ് യൂസ് ചെയ്യുന്ന സ്കിൻ ഗ്രാഫ്റ്റ് ഏതാണ്? ഓട്ടോഗ്രാഫ്റ്റ് ആണ്. ഓക്കെ, ഓട്ടോഗ്രാഫ്, സെയിം ബോഡിയുടെ, സെയിം പേഴ്സണിൻ്റെ ഡിഫറെൻറ്റ് ബോഡി പാർട്ടിൽ നിന്ന് ബേൺ ഏരിയയിലേക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നതാണ് ഓട്ടോഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഗൂത്തറൈസ് ടെസ്റ്റ്. ഗൂത്തറൈസ് ടെസ്റ്റ് ഈസ് ന്യൂബോൺ ഈസ് ഫോർ മാസ് സ്ക്രീനിങ് ഓഫ്. ഗൂത്തറൈസ് ടെസ്റ്റ് ഇൻ ന്യൂബോൺ ഫോർ മാസ് സ്ക്രീനിങ് ഓഫ് ഫിനൈൽ കീറ്റോൺ യൂറിയ. ഓക്കെ, ഫിനൈൽ കീറ്റോൺ യൂറിയ. നേരത്തെ പറഞ്ഞ ഇതിൻ്റെ സ്കിൻ ഗ്രാഫ്റ്റിംഗ് ഒന്ന് ജസ്റ്റ് നോക്കാം. ഇതിന് മുന്നേ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, ജസ്റ്റ് നോക്കി പോവാം. ഓട്ടോഗ്രാഫ് എന്ന് പറഞ്ഞാൽ അതർ ബോഡി പാർട്ടിൽ നിന്ന് സെയിം ഇൻഡിവിജ്വലിൻ്റെ അപ്പോൾ കാലിൽ നിന്ന് അപ്പോൾ കയ്യിലേക്ക് വെക്കുന്നുണ്ടെങ്കിൽ അതാണ് ഓട്ടോഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സിഞ്ചനിക് ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിക്കൽ ട്വിൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്നത് സിഞ്ചനിക് ഗ്രാഫ്റ്റ്. ദെൻ അലോഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നോൺ ഐഡൻറ്റിക്കൽ ഇൻഡിവിജ്വൽസ് ബട്ട് ഹ്യൂമൻസ് ആയിരിക്കും, അതാണ് അലോഗ്രാഫ്റ്റ്. അലോഗ്രാഫ്റ്റ് നോൺ ഐഡൻറ്റിക്കൽ ഇൻഡിവിജ്വൽസ് ബട്ട് ഹ്യൂമൻസ് ആയിരിക്കും. സെയിം സ്പീഷീസ് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റ സ്കിൻ ക്രാഫ്റ്റ് ചെയ്യുന്നതാണ് അലോഗ്രാഫ്റ്റ്. ദെൻ ഡിഫറെൻറ്റ് സ്പീഷീസ് അനിമൽസ് നിന്ന് മാനിലേക്ക് വയ്ക്കുന്നത് സെനോഗ്രാഫ്റ്റ് ഓർ സീനോഗ്രാഫ്റ്റ്. ഓക്കെ, സീനോഗ്രാഫ്റ്റ് അല്ലെങ്കിൽ സിനോഗ്രാഫ്റ്റ്. ഓട്ടോയും അലോയും തമ്മിൽ എപ്പോഴും നമുക്ക് കൺഫ്യൂസ്ഡ് ആകും, ഇത് രണ്ട് ഓപ്ഷനും കാണുകയും ചെയ്യും, അതാണ് അതിൻ്റെ. അതൊന്ന് ഓർത്ത് വയ്ക്കുക, ഓട്ടോ എന്ന് പറഞ്ഞാൽ സെയിം ബോഡി എന്ന് ഓർത്ത് വയ്ക്കുക, അലോഗ്രാഫ്റ്റ് സെയിം സ്പീഷീസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, അയൺ ആൻഡ് ഫോളിക് ആസിഡ് ഫോർ എ പ്രഗ്നൻറ്റ് വുമൺ ഡെയിലി അക്കോർഡിംഗ് ടു മെറ്റേണൽ ചൈൽഡ് ഹെൽത്ത്. ഏതാണ്? 100 മില്ലിഗ്രാം ഓഫ് അയൺ ആൻഡ് 500 മില്ലിഗ്രാം, മില്ലി അല്ല മൈക്രോഗ്രാം ആണ്. ഓക്കെ, 500 മൈക്രോഗ്രാം ഓഫ് ഫോളിക് ആസിഡ്. ഓക്കെ ഓക്കെ, 100 മില്ലിഗ്രാം ഓഫ് അയൺ പ്ലസ് 500 മൈക്രോഗ്രാം ഓഫ് ഫോളിക് ആസിഡ് ആണ്. ഓർത്ത് വയ്ക്കുക, അത് എപ്പോഴും ക്വസ്റ്റ്യൻസിൽ വരുന്നതാണ്. ഓക്കെ, ഫോളിക് ആസിഡ് ന്യൂറൽ ട്യൂബ് ഡിഫെക്ട് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ വേണ്ടത് കാൽഷ്യം ആണ്, പ്രഗ്നൻറ്റ് ലേഡിക്ക് ഏറ്റവും കൂടുതൽ വേണ്ട മിനറൽ കാൽഷ്യം ആണ്. നെക്സ്റ്റ് വൺ, BMI ബോഡി മാസ് ഇൻഡെക്സ്, വെയ്റ്റ് ഇൻ കിലോഗ്രാം ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് വെയ്റ്റ് ഇൻ കിലോഗ്രാം ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ ഓക്കെ, 18 ബിലോ ലീൻ ആണ്, അതുപോലെ തന്നെ 30 above വരുന്നത് ഒബീസും ആണ്. ഓക്കെ, ഒബീസ് ഓവർ വെയ്റ്റ്.
അൽമാറ്റ ഡിക്ലറേഷൻ്റെ ജസ്റ്റ് നോക്കിയപ്പോൾ ഹെൽത്ത് ഫോർ ഓൾ, പ്രൈമറി ഹെൽത്ത് കെയർ, ഹെൽത്ത് എ ഫണ്ടമെന്റൽ ഹ്യൂമൻ റൈറ്റ്, ഇക്വിറ്റി, അപ്രോപ്രിയറ്റ് ടെക്നോളജി, ഇന്റർസെക്ടോറിയൽ ഡെവലപ്മെൻറ്റ്, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എടുത്തു തരുന്നത്. എക്സെപ്റ്റ് ചോദിക്കാം അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഹെൽത്ത് ഫോർ ഓൾ, പ്രൈമറി ഹെൽത്ത് കെയർ, ഹെൽത്ത് എ ഫണ്ടമെന്റൽ ഹ്യൂമൻ റൈറ്റ്, സോറി, ഇക്വിറ്റി, അപ്രോപ്രിയറ്റ് ടെക്നോളജി, ഇന്റർസെക്ടോറിയൽ ഡെവലപ്മെൻറ്റ്, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. 1978 ആണ്. ഓക്കെ, 1978 ആണ് അൽമാറ്റ കോൺഫറൻസ്. നെക്സ്റ്റ് വൺ, നമ്മുടെ കോമൺ ബെൻസോഡൈസിപ്പീൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ജസ്റ്റ് നോക്കി പോകാനാണ്. അൽപ്രാസോളം, ലോറാസിപ്പം, ഡയസിപ്പം, നോ ഡയസിപ്പം, ഒക്സസിപ്പം, ടാമസിപ്പം, ക്ലോണാസിപ്പം, അൽപ്രാസോളം, ലോറാസിപ്പം, ഡയസിപ്പം, ക്ലോണാസിപ്പം നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. സിപ്പം സിപ്പം വരുന്നതല്ല. ബെൻസോഡൈസിപ്പീൻസ് ആണ് ഓർത്ത് വയ്ക്കുക. ഓക്കെ, പിങ്ക് പഫർ. നെക്സ്റ്റ് വൺ, പിങ്ക് പഫർ ഈസ് ടേം യൂസ്ഡ് ഫോർ, പിങ്ക് പഫർ ഇസ് ടേം യൂസ്ഡ് ഫോർ പേഷ്യൻ്റ് ഓഫ് എംബൈസിമ, പേഷ്യൻ്റ് വിത്ത് പേഷ്യൻ്റ് എംബൈസിമ പേഷ്യൻറ്റിന് അവരുടെ ഫേസ് എപ്പോഴും നമ്മുടെ എന്താണ് എംബൈസിമ പേഷ്യൻ്റ് അറിയാലുള്ള റപ്ചർ കണ്ടുണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് എംബൈസിമ. അവർക്ക് ഇനഫ് ഓക്സിജൻ കിട്ടില്ല. ആ ഒരു സമയത്ത് പേഷ്യൻ്റ് നന്നായിട്ട് ഫോഴ്സ്ഫുള്ളി ഇൻസ്പയർ ചെയ്യണം. ആ ഒരു സമയത്ത് പേഷ്യൻ്റെ ഫേസ് നല്ല പിങ്ക് ആയിട്ട് മാറും. അതിനാണ് പിങ്ക് പഫർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പേഷ്യൻസിനാണ് പിങ്ക് കഫർ പേഷ്യൻ്റ്, അതാണ് എംഫൈസിമ പേഷ്യൻസിനാണ് ആ ഒരു കണ്ടീഷൻ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ലൂക്കോറിയ. ലൂക്കോറിയ വിൽ ഇൻക്രീസ് ഇൻ പ്രഗ്നൻസി ബിക്കോസ് ഓഫ് ഇൻഫ്ലുവൻസ് ഓഫ്, ഇതിന് മുന്നേ ഞാൻ വീഡിയോ പറഞ്ഞിട്ടുള്ള ഈസ്ട്രോജൻ ആണ്. ഈസ്ട്രോജൻ ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ലൂക്കോറിയ, ലൂക്കോറിയ എന്താണ്? എക്സസീവ് വൈൻ ഡിസ്ചാർജ് ആണ് ലൂക്കോറിയ എന്ന് പറയുന്നത്. പ്രഗ്നൻസിയുടെ ടൈമിൽ ഈസ്ട്രോജൻ ആണ് അതിൻ്റെ ഇൻക്രീസ് ആകും, ലൂക്കോറിയയുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, വജൈനൽ പി എച്ച് അസിഡിക് ആണ്. ഓക്കെ, വജൈനൽ പി എച്ച് അസിഡിക് ആണ്. വജൈനൽ പി എച്ച് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഡിയോഡ്രിലൻ ബസിലയാണ്. ഇതെല്ലാം ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ, എ സി ഇൻഹിബിറ്റേഴ്സ് ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസി. ഓക്കെ, വിച്ച് മെഡിസിൻ, വിച്ച് ആൻറ്റി ഹൈപ്പർടെൻസീവ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസി എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അതിനകത്ത് എ സി ഇൻഹിബിറ്റേഴ്സ് ആണ് കറക്റ്റ് വരുന്നത്. ഓക്കെ, എ സി ഇൻഹിബിറ്റേഴ്സ് ആർ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസി ബിക്കോസ് ഓഫ് ടെറാട്ടോജെനിറ്റിസ് ജെനിസിറ്റി. ടെറാട്ടോജെനിസിറ്റി നമുക്കറിയാം, ഫീച്ചർ ഡാമേജ് ആണ് ഡിസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ബെസ്റ്റ് പാരാമീറ്റർ ടു അസസ് ജസ്റ്റേഷണൽ ഏജ് ഓഫ് ഫീറ്റസ്. ബെസ്റ്റ് മെത്തേഡാണ് ചോദിച്ചിരിക്കുന്നത്. അത് ക്രൗൺ റംബ് ലെങ്ത് ആണ്. നമ്മൾ യു എസ് ജിയിൽ ഹെഡിൻ്റെ മാക്സിമം പോർഷൻ ടു ബട്ടക്സിൻ്റെ ആ ഒരു പോർഷൻ വരെ എത്തുന്ന അതിനാണ് ക്രൗൺ റംബ് ലെങ്ത് എന്ന് പറയുന്നത്. ഞാൻ പിക്ചർ കാണിച്ചു തരാം, മനസ്സിലാവും. അത് ഓർത്ത് വയ്ക്കുക. സി ആർ എൽ എന്ന് പറയും, സി ആർ എൽ. ഓക്കെ, ഇതാണ്, ഇത് വെച്ചാണ് നമ്മൾ ജസ്റ്റേഷണൽ ഏജ് നമ്മൾ യു എസ് ജിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, മോസ്റ്റ് കോമൺ മാനിഫെസ്റ്റേഷൻ ഓഫ് അൾസറേറ്റീവ് കൊളൈറ്റിസ് ഇൻ ചിൽഡ്രൻ. മോസ്റ്റ് കോമൺ മാനിഫെസ്റ്റേഷൻ ഓഫ് അൾസറേറ്റീവ് കൊളൈറ്റിസ് ഇൻ ചിൽഡ്രൻ ഈസ് പ്രൊഫ്യൂസ്ഡ് ഡയറിയ. ഓക്കെ, പ്രൊഫ്യൂസ്ഡ് ഡയറിയ. നെക്സ്റ്റ് വൺ, ഇഫ് എ നാരോ കഫ് യൂസ്ഡ് ഡ്യൂറിങ് മെഷറിംഗ് ബി പി. നാരോ കഫ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഫാൾസ്ലി ഹൈ റീഡിംഗ് വിൽ ഒക്കർ. ഫാൾസ്ലി ഹൈ റീഡിംഗ് ആണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നാരോ ഇനഫ് കഫ് സൈസാണ് യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇൻകുബേഷൻ പീരീഡ് ഓഫ് സിഫിലിസ്. സിഫിലിസിൻ്റെ ഇൻകുബേഷൻ പീരീഡ് 9 to 19 days ആണ്. 90 days ആണ് നമ്മുടെ എച്ച് ഐ വി ഏകദേശം ഈ ഒരു 90 days ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇൻകുബേഷൻ പീരീഡ് ഓഫ് സിഫിലിസ് 9 to 19 days ആണ്. നെക്സ്റ്റ് വൺ, എ ചൈൽഡ് ഹാഡ് റിപ്പീറ്റഡ് വോമിറ്റിംഗ് ആൻഡ് ഡെവലപ്ഡ് മെറ്റബോളിക് ആൽക്കലോസിസ്. റിപ്പീറ്റ് വോമിറ്റ് ചെയ്തിട്ട് മെറ്റബോളിക് ആൽക്കലോസിസ് ഉണ്ടാകും. ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ്, നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് റിംഗർ ലാറ്റേറ്റ് സൊല്യൂഷനാണ്. സോഡിയം ക്ലോറൈഡിനേക്കാൾ റിംഗർ ലാറ്റേറ്റ് സൊല്യൂഷനാണ് കൊടുക്കുന്നത്. അതിനകത്ത് ബോത്ത് പൊട്ടാസ്യം ഉണ്ട്, സോഡിയം ക്ലോറൈഡും ഉണ്ട്. സോഡിയം ക്ലോറൈഡ് ആസ് വെൽ ആസ് പൊട്ടാസ്യം ക്ലോറൈഡ് ഉണ്ട്. അതുകൊണ്ട് അത് കൊടുക്കുന്നതാണ് ബെറ്റർ. അതുകൊണ്ട് റിംഗർ ലാറ്റേറ്റ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ലെഡ് പോയ്സണിങ് ഈസ് ഓൾസോ കാൾഡ് പ്ലംബിസം. പ്ലംബിസം, ഓക്കെ, ലെഡ് പോയ്സണിങ് ഈസ് ഓൾസോ കാൾഡ് പ്ലംബിസം. നെക്സ്റ്റ് വൺ, ടേം യൂസ്ഡ് ഫോർ നോർമൽ റെസ്പിറേറ്ററി റിതം ആൻഡ് ഡെപ്ത്. നോർമൽ റെസ്പിറേറ്ററി റിതം ആൻഡ് ഡെപ്ത് ഈസ് കാൾഡ് യൂപ്നിയ. ഓക്കെ, യൂപ്നിയ ഓപ്ഷനിടയ്ക്ക് ഈ യൂപ്നിയ വരുമ്പോൾ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ചോദിച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് യൂപ്നിയ പറയുമ്പോൾ നമ്മളത് കൺഫ്യൂസ്ഡ് ആയിപ്പോൾ. യൂപ്നിയ ആ ഒരു കണ്ടീഷൻ്റെ പേരാണോ അതേ നോർമൽ ആണോ എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എടുത്ത് തന്നിരിക്കുന്നത്. യൂപ്നിയ നോർമൽ റെസ്പിറേഷൻ ആണ്. ഓക്കെ, എ സി ഇൻഹിബിറ്റേഴ്സിൻ്റെ കുറച്ച് ഇത് നോക്കാം. ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ആണ് എ സി ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് ക്യാപ്റ്റോപ്രിൽ, ബെൻസാപ്രിൽ, എൻലാപ്രിൽ, ഫോസിനോപ്രിൽ, റാമിപ്രിൽ, പെരിൻഡ്രോപ്പിൽ,
അമ്ലോപ്രിൽ എന്നൊക്കെ പറയാം. അതൊക്കെയാണ് ഇതിനകത്ത് എക്സാമ്പിൾ പറയുന്നത്. ക്യാപ്ട്രോപ്രിൽ, എൻലാപ്രിൽ, അമ്ലോപ്രിൽ ഒക്കെ വരും. റാമിപ്രിൽ, ഓക്കെ, ഇതെല്ലാം പ്രില്ല് വരുന്നതെല്ലാം എ സി ഇൻഹിബിറ്റേഴ്സ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, പ്രില്ല് വരുന്നതെല്ലാം എ സി ഇൻഹിബിറ്റേഴ്സ്. അതുപോലെ തന്നെ സിപ്പം വരുന്നതെല്ലാം ബെൻസോഡൈസിപ്പിൻസ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഇങ്ങനെ കുറച്ച് ന്യൂമോണിക്സ് ഒക്കെ ഓർത്ത് വെച്ചാൽ നമുക്ക് എല്ലാ മെഡിസിൻസും ഓർത്ത് വയ്ക്കും, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ബീറ്റാ ബ്ലോക്കേഴ്സ്, ആറ്റിനലോൾ, പ്രൊപ്പനലോൾ, അതിലെ ലോൾ വരുന്നതൊക്കെ ബീറ്റാ ബ്ലോക്കേഴ്സ് ആണ്. അങ്ങനെയൊക്കെ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇത് ഹൈപ്പർ ടെൻഷൻ്റെ ട്രീറ്റ്മെൻറ്റിന് കൊടുക്കുന്നതാണ്. ഹാർട്ട് ഫെയിലിയറിനും മെഡിസിൻ ആയിട്ട് കൊടുക്കുന്നതാണ് എ സി ഇൻഹിബിറ്റേഴ്സ്. ഓക്കെ, നേരത്തെ പറഞ്ഞ ഈ അൾസറേറ്റീവ് കൊളൈറ്റിസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ് നമ്മുടെ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് ഓർ ഐ ബി ഡി, ഐ ബി ഡിയുടെ രണ്ട് ടൈപ്സ് ആണ് ഈ അൾസറേറ്റീവ് കൊളൈറ്റിസ് ആസ് വെൽ ആസ് ക്രോൺസ് ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, അൾസറേറ്റീവ് കൊളൈറ്റിസിനും അതുപോലെ ക്രോൺസ് ഡിസീസും വരുന്നതാണ്. ഈ ക്രോൺസ് ഡിസീസിൽ ഫാറ്റ് നമ്മുടെ മസിൽസിനെ റാപ്പ് ചെയ്തിട്ട് മസിൽ ഹൈട്രോഫി ഉണ്ടാക്കും, ഹൈപ്പർട്രോഫി ഉണ്ടാക്കും. ഹൈപ്പർട്രോഫി എന്താണ്? സൈസ് ഇൻക്രീസ് ചെയ്യുന്നത്, ഫിഷേഴ്സ് ഫോമുലേറ്റ് ചെയ്യും. ഓക്കെ, ഒരു കോബിൾ സ്റ്റോൺ അപ്പിയറൻസ് ഉണ്ടാകും. ഇതിനെയാണ് ക്രോൺസ് ഡിസീസ് എന്ന് പറയുന്നത്. ഇനി അൾസറേറ്റീവ് ആകുമ്പോൾ അൾസറേഷൻ വിത്ത് ഇൻ ദി മ്യൂക്കോസ, മ്യൂക്കോസയിൽ അൾസറേഷൻ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞ ക്രൗൺ റംബ് ലെങ്ത് കേട്ടോ, ഇത് ബേബിയുടെ വെർട്ടെക്സ് തൊട്ട് നമ്മുടെ ബട്ടെക്സ് ഹയസ്റ്റ് ഡിസ്റ്റൻസ് ആണ് എടുക്കുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ജെസ്റ്റേഷണൽ ഏജ് മെഷർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ലൈഫ് സ്പാൻ ഓഫ് ഫീറ്റൽ ആർ ബി സി. ലൈഫ് സ്പാൻ ഓഫ് ഫീറ്റൽ ആർ ബി സി, നമ്മുടെ അഡൾട്ടിൻ്റെ ആർ ബി സി 120 ഡേയ്സ് ആണെങ്കിൽ ഫീറ്റൽ ആർ ബി സി 90 ഡേയ്സ് ആണ്. ഓക്കെ, 90 ഡേയ്സ് ആണ് ഫീറ്റൽ ആർ ബി സി ലൈഫ് സ്പാൻ. നെക്സ്റ്റ് വൺ, പ്രസൻസ് ഓഫ് ഫ്രഷ് ബ്ലഡ് ഇൻ സ്റ്റൂൾ, പ്രസൻസ് ഓഫ് ഫ്രഷ് ബ്ലഡ് ഇൻ സ്റ്റൂൾ ഈസ് കാൾഡ് ഹെമാറ്റോകേസിയ. ഓക്കെ, ഹെമാറ്റോകേസിയ, ഹെമാറ്റോകേസിയ, പ്രസൻസ് ഓഫ് ഫ്രഷ് ബ്ലഡ് ഇൻ സ്റ്റൂൾ ഈസ് കാൾഡ് ഹെമാറ്റോകേസിയ. നെക്സ്റ്റ് വൺ, സ്നോ സ്റ്റോം അപ്പിയറൻസ് ഇൻ യു എസ് ജി, സ്നോ സ്റ്റോം അപ്പിയറൻസ് ഇൻ യു എസ് ജി ഇസ് കാൾഡ് ഹൈഡാറ്റിഫോം മോൾ, ഹൈഡാറ്റിഫോം മോൾ. ഓക്കെ, സ്നോ സ്റ്റോം അപ്പിയറൻസ് ഇൻ യു എസ് ജി ഇസ് കാൾഡ് ഹൈഡാറ്റിഫോം മോൾ. നെക്സ്റ്റ് വൺ, നമ്പർ ഓഫ് കേസസ് ഓഫ് ഡെങ്കു ഫീവർ യൂഷ്വലി ഇൻക്രീസസ് ഇൻ ദി എൻഡ് ഓഫ് റെയ്നി സീസൺ. ഓക്കെ, നമ്പർ ഓഫ് കേസസ് ഓഫ് ഡെങ്കു ഫീവർ യൂഷ്വലി ഇൻക്രീസ് ഇൻ ദി എൻഡ് ഓഫ് റെയ്നി സീസൺ. ദീസ് പാറ്റേൺ ഓഫ് അക്കറൻസ് ഇൻഡിക്കേറ്റ്സ്, ഇതിനെന്താ പറയുന്നത്? റെയ്നി സീസണിൻ്റെ എൻഡിൽ ഒരു പർട്ടിക്കുലർ സീസൺ ആകുമ്പോൾ സർട്ടൻ ഡിസീസ് ഉണ്ടാകുന്നു. അതിനെന്താ പറയുന്നത്? സൈക്ലിക് വേരിയേഷൻ. ഓക്കെ, സൈക്ലിക് വേരിയേഷൻ. നെക്സ്റ്റ് വൺ, പേഴ്സിക്യൂട്ടറി ഡെലൂഷൻ, പേഴ്സിക്യൂട്ടറി ഡെലൂഷൻ ഈസ് കോമൺ ഇൻ പാരനോയിഡ് സ്കിസോഫ്രിനിയ. ഓക്കെ, പേഴ്സിക്യൂട്ടറി ഡെലൂഷൻ എന്താണ്? സംബഡി ഈസ് അറ്റാക്കിങ് മീ, അന്ന് നമ്മുടെ പരിചയമുള്ള ഒരാൾ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു അല്ലെങ്കിൽ കിൽ ചെയ്യാൻ വരുന്നു, ആ ഒരു തിങ്കിങ്ങാണ് പേഴ്സിക്യൂട്ടറി ഡെലൂഷൻ എന്ന് പറയുന്നത്. ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ ഫാൾസ് അൺഷേക്കബിൾ ബിലീഫ് ആണ്. ഓക്കെ, ഫാൾസ് അൺഷേക്കബിൾ ബിലീഫ്, ഇതിനെ തന്നെ പഠിച്ചു വയ്ക്കുക, എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതുമാണ്. ഓക്കെ, ഫാൾസ് അൺഷേക്കബിൾ ബിലീഫ് ആണ് ഡെലൂഷൻ എന്ന് പറയുന്നത്. എന്ത് എത്ര നമ്മൾ റീസൺ കാണിച്ചാലും അത് ഒരിക്കലും അവർ മാറ്റി ചിന്തിക്കില്ല, അതാണ് ഡെലൂഷൻ. ഓക്കെ, പാരനോയിഡ് സ്കിസോഫ്രീനിയയിലാണ് ആ ഒരു പേഴ്സിക്യൂട്ടറി ഡെലൂഷൻ കാണുന്നത്. നെക്സ്റ്റ് വൺ, സീക്വൻസ് ഓഫ് ടേക്കിംഗ് വൈറ്റൽസ് ഇൻ ന്യൂബോൺ ഇൻഫാൻറ്റ്. ഈ ഇതിനകത്ത് പാരനോയിഡ് ഈ ഒരു ക്വസ്റ്റ്യനിൽ സ്കിസോഫ്രീനിയ എന്നൊരു ഓപ്ഷൻ കാണും, പക്ഷേ കുറച്ചുകൂടെ ആപ്റ്റായിട്ട് പാരനോയിഡ് സ്കിസോഫ്രീനിയയിലാണ് കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, സീക്വൻസ് ഓഫ് ടേക്കിംഗ് വൈറ്റൽ സൈൻസ് ഇൻ ന്യൂബോൺസ്, ന്യൂബോൺസിൻ്റെ സീക്വൻസ് ഏതാണ്? നമ്മുടെ ടെമ്പറേച്ചർ ടി പി ആർ ആണെങ്കിൽ ന്യൂബോൺസിന് റെസ്പിറേഷൻ ആദ്യം നോക്കണം. അബ്ഡോമിനൽ റെസ്പിറേഷൻ ആണ് യൂഷ്വലി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി പൾസ് റേറ്റ്, എപ്പിക്കൽ പൾസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ടെമ്പറേച്ചർ. എന്തുകൊണ്ടാണ് ടെമ്പറേച്ചർ നമ്മൾ നോക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പൾസ് റാപ്പിഡ് പൾസിൻ്റെ റേറ്റ് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ റെസ്പിറേഷൻ, പൾസ്, ടെമ്പറേച്ചർ ആ ഒരു ഫോം ഇതിലായിരിക്കണം ന്യൂബോൺസിൻ്റെ വൈറ്റൽസ് എടുക്കുന്നത്. ദി ഇൻവോളണ്ടറി ബ്ലോക്കിംഗ് ഓഫ് അൺപ്ലസൻറ്റ് ഫീലിംഗ് ആൻഡ് എക്സ്പീരിയൻസ് ഫ്രം വൺസ് അവെയർനെസ്, ദി ഇൻവോളണ്ടറി ബ്ലോക്കിംഗ് ഓഫ് അൺപ്ലസൻറ്റ് ഫീലിംഗ് ആൻഡ് എക്സ്പീരിയൻസ് ഫ്രം വൺസ് അവെയർനെസ് ഇസ് കാൾഡ് റിപ്രഷൻ. ഓക്കെ, ഇനി ഇത് വോളണ്ടറി ബ്ലോക്കിംഗ് ആണെങ്കിൽ അതിനെ സപ്രഷൻ എന്നാണ് പറയുന്നത്. ഇൻവോളണ്ടറി ബ്ലോക്കിംഗ് ആയതുകൊണ്ട് അതിനെ റിപ്രഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, മറന്നു വരുത്. നെക്സ്റ്റ് വൺ, ഇൻക്രീസ് ഇൻ ലെങ്ത് ഇൻ ഫസ്റ്റ് ഇയർ ഓഫ് ലൈഫ്. ഈ ഡിഫൻസ് മെക്കാനിസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഡൗട്ട് ഉള്ളവരൊന്ന് നോക്കിയേക്കുക. ഞാൻ ഇമേജ് വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുണ്ടായിരിക്കും, അതുകൊണ്ട് അതൊന്ന് നോക്കിയേക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇൻക്രീസ് ഇൻ ലെങ്ത് ഇൻ ഫസ്റ്റ് ഇയർ ഓഫ് ലൈഫ്, ഫസ്റ്റ് ഇയർ ഓഫ് ലൈഫിൽ, അതായത് വൺ ഇയർ ആകുമ്പോൾ എത്ര ലെങ്ത് ഇൻക്രീസ് ചെയ്യണം? 50% ഇൻക്രീസ് ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു കുഞ്ഞിന് 50 സെൻറ്റിമീറ്റർ ആയിരുന്നു കുഞ്ഞിൻ്റെ ബർത്ത് ഹൈറ്റ് എങ്കിൽ 75 സെൻറ്റിമീറ്റർ ആവണം. ഓക്കെ, അതാണ് 50% ഇൻക്രീസ് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, വൺ ഇയർ ആകുമ്പോൾ 75 സെൻറ്റിമീറ്റർ ആവണം. ഇനി 30% ആയിരിക്കണം ഫിഫ്ത്ത് മന്തിൽ, 30% ഇൻക്രീസ് ചെയ്യണം. നെക്സ്റ്റ് വൺ, ഫസ്റ്റ് അപ്പിയറിംഗ് ടീത്ത്, ഫസ്റ്റ് അപ്പിയറിംഗ് ടീത്ത് ഏതാണെന്നുള്ളത് ലോവർ ഇൻസിസേഴ്സ് ആണ്. ഓക്കെ, ലോവർ ഇൻസിസേഴ്സ്, ചൈൽഡിൻ്റെ
formula endana Tendel formula 2102 into 2102 sorry by 2102 into 2 2102 by 2102 into 2 adult inde 2132 by 2132 into 2 idu rendu important aanu eppozhum chodikkunnathana. Next one, vulva. Vulva is the combination of labia majora, labia minora and clitoris. Okay, labia majora, labia minora and clitoris is the vulva. So in the video kaiyyu ellarku manasilayi nirunna doubts endeyilundengile comment cheyga appo ende video share cheya. Thank you.